ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ നാടൻ കോഴി വെച്ചിട്ട് നമുക്കൊരു ജീരകക്കോഴി റെഡിയാക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാടൻ കോഴി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീരാക്കോഴി റെഡിയാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നാടൻ കോഴിയൊക്കെ കിട്ടുന്ന സമയത്ത് ഉമ്മ ഞങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കിയെടുത്ത് തരാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീരകക്കോഴി റെഡിയാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് മസാല പൗഡറുകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത് വെച്ച നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി, പിന്നെ ചെറിയ ജീരകം, ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി നമുക്ക് നടുവേ കീറിയതിന് ശേഷം ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇനിയിത് നമുക്ക് നന്നായിട്ടൊന്ന് തന്നെ മിക്സാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുക്കറിലേക്കൊന്ന് മാറ്റട്ടെ. ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുത്തിട്ടുമുണ്ട്. ഇനി ഇത് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കന് വേവാൻ ആവശ്യമായ തേങ്ങാപ്പാൽ ഞാനിവിടെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇത് മൺചട്ടിയിൽ വെച്ച് വിറകടുപ്പിൽ വെച്ച് റെഡിയാക്കിയെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ കുക്കറിൽ ചെയ്തെടുക്കുന്നത്. കുക്കറിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നാടൻ കോഴി ആയത് കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ വിറകടുപ്പിൽ മൺചട്ടിയിൽ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ സമയം വേണം. അപ്പോൾ അതിനു വേണ്ടി പെട്ടെന്ന് റെഡിയാവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മുടെ ചിക്കന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് ചെറിയ ജീരകം, അതുപോലെ ഉലുവ, കടുക്, ഇത് മൂന്നും കൂടെ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ആദ്യം കടുക്, പിന്നെ ഉലുവ, പിന്നെ ചെറിയ ജീരകം, അങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് തന്നെ വേവായി വന്നിട്ടുണ്ട്. വേവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പായി റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് റെഡിയാക്കി എടുത്ത് വെച്ച നമ്മുടെ ചിക്കൻ്റെ കറി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ കറി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച വറുത്ത് പൊടിച്ചെടുത്ത് വെച്ച കടുക്, ഉലുവ, ചെറിയ ജീരകം, ഇത് മൂന്നും കൂടെ വറുത്ത് പൊടിച്ചെടുത്തതാണിത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് മിക്സാക്കിയെടുക്കാം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ റെഡിയാക്കിയെടുത്താൽ മതി. ഇതുപോലെ തന്നെ ചാറോട് കൂടിയാണ് വേണ്ടത് എങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അതല്ല, ഇത് ഒന്നുകൂടെ ഗ്രേവിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം.
എനിക്ക് ഞാനിപ്പോൾ ഇതിവിടെ കുറച്ച് ഗ്രേവി പരുവത്തിലാണ് ചെയ്തെടുക്കുന്നത്. കറി കുറച്ചുകൂടെ ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പരുവത്തിലാണ് റെഡിയാക്കിയെടുത്തത്. നല്ല ഒരു കുറുകിയ കറിയോട് കൂടിയാണ് ഞാൻ റെഡിയാക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ ജീരകക്കോയി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുപോലെ തന്നെ കടുക്, ഉലുവ, ജീരകം പൊടിച്ചെടുക്കുന്ന സമയത്ത് കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉലുവയും ജീരകവും ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചെടുത്ത് കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒരു കയ്പ്പുരസം ഉണ്ടാവും. കടുക് ശരിക്കും പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.